Hello everyone, welcome back to a new video. Today we will be discussing the topic types of tests in ELT. So, in the previous video, we looked at what evaluation is and what are its types and characteristics of a good test or good evaluation tool. So, in this video, we will be looking at types of tests. Now, tests are of different type. the main three types are Diagnostic test, proficiency test, and achievement test. Diagnostic tests are administered at the beginning of the course, topic, or unit. They allow the teacher to gauge how familiar the students are with the subject as well as the opinions and biases. Well-designed diagnostic test enables teachers to draw a sound instruction plan that resonates with the teacher. So, diagnostic as assessment along a diagnostic test. Lab നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഡോക്ടർ നടത്തുന്ന ഒരു ഡയഗ്നോസിസ് ആണ് അതുപോലത്തെ ഒരു ഡയഗ്നോസിസ് ആണ് ഇവിടെ ടീച്ചറിനും സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നടത്താൻ പറ്റുന്നത് അതായത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഫ്ലോസ് എന്താണ് അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണ് അവരുടെ ബയസ് എന്തൊക്കെയാണെന്നെല്ലാം ടീച്ചറിന് മനസ്സിലാകുന്നു അതൊരു ബെഞ്ച് മാർക്കാണ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് അതാണ് ടീച്ചറിനും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ലെസൺ കഴിഞ്ഞതിന് ശേഷം ഒരു ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ അവർ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു അവരെങ്ങനെ അത് എഴുതുന്നു എന്നനുസരിച്ച് ടീച്ചറിനെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ലെസൺ ആ ഒരു കുട്ടിക്ക് എത്രമാത്രം മനസ്സിലായി എന്നുള്ളത് എത്രമാത്രം മനസ്സിലായിന്ന് മാത്രമല്ല ഏതൊക്കെ കാര്യങ്ങളിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഏതൊക്കെ ആസ്പെക്റ്റിൽ വരുമ്പോഴാണ് കുറച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യണമോ അതോ അടുത്ത ടോപ്പിക്കിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി ടീച്ചറിന് ആ ഒരു സമയം കിട്ടുന്നുണ്ട് എക്സാമ്പിൾസ് ആ ക്വിസ്സർവ്യൂസ് ഡിസ്കഷൻ ആൻഡ് ഇന്ററിം അസസ്മെന്റ് പിന്നെ ഇത് കുറച്ചും കൂടി സേഫാണ് കാരണം ഇത് ഒരു കോഴ്സിന്റെ ലാസ്റ്റിൽ വരുന്ന ഒരു അസസ്മെന്റ് അല്ല സോ ഇറ്റ് ഡസൺ കൗണ്ട് ഫോർ എ സ്റ്റുഡൻറ് ഗ്രേഡ് ഇറ്റ് മേ ബി സം ടൈംസ് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ് യൂണിറ്റ് ഓർ ടോപ്പിക് to access whether learning objectives are fulfilled. But the overall importance of diagnostic test is that it identify learning gap so lesson plan can be improved to fill in the gaps. Next is achievement test. Achievement test is a test of developed skill or knowledge. Most common one is a standardized test developed to measure skills and knowledge learned in a given grade level. usually through planned instruction such as training or classroom instruction. ഇൻസ്ട്രക്ഷൻ അപ്പോൾ അച്ചീവ്മെൻ്റ് ടെസ്റ്റും അഗെയിൻ വേറൊരു രീതിയിലുള്ളൊരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെഷർമെൻ്റ് ആണ് അവിടെയും സ്റ്റുഡൻറിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അളക്കുന്നത് ഹൈ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ അതിനർത്ഥം ആ ഒരു കുട്ടി ആ ഒരു ഗ്രേഡ് ലെവൽ പാസ്സായി എന്നാണ് അടുത്ത ഒരു അഡ്വാൻസ് ഇൻസ്ട്രക്ഷന് വേണ്ടി റെഡിയാണെന്നാണ് അർത്ഥം അതേസമയം ലോ അച്ചീവ്മെൻ്റ് സ്കോർ ആണെങ്കിൽ അതിനർത്ഥം കുറച്ച് റെമഡിയൽ ലെസ്സിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് അർത്ഥം അച്ചീവ്മെൻ്റ് ടെസ്റ്റ് മെയിൻലി മെഷേഴ്സ് ഹൗ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഓർ ദി കോഴ്സ് ഇറ്റ് സെൽഫ് ഹാബിൻ അച്ചീവിങ് ഒബ്ജെക്റ്റീവ് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫെയർ ആയിട്ടുള്ളൊരു ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ ശരിക്കും ലേണേഴ്സ് എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ പോയിംസ് ഏതൊക്കെ സ്റ്റോറീസ് ആണോ പഠിപ്പിച്ച പഠിച്ചിട്ടുള്ളത് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ഇറ്റ് ഈസ് ഫെയർ ബിക്കോസ് ദേ ഓൾറെഡി നോ വാട്ട് ഇറ്റ് ഇസ് പക്ഷേ അതേസമയം എൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് സിലബസ് അത്രയ്ക്ക് ബാഡ്ലി ഡിസൈൻഡ് ആണെങ്കിൽ അതൊരു മിസ്ലീഡിങ് റിസൾട്ട് തരും നല്ലൊരു സിലബസ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് നല്ല രീതിയിൽ എഴുതാനും പറ്റത്തുള്ളൂ പക്ഷെ ഒരു ബാഡ് സിലബസ് ആണ് കുറേ ഗ്യാപ്പൊക്കെ ഉള്ള സിലബസ് ആണെങ്കിൽ എന്താന്ന് ആ ഒരു കണ്ടനെന്റ് കാണത്തില്ല അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം കൂടി പഠിക്കുന്ന കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്ത് എഴുതണമെന്ന് പോലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അത് ആ ഒരു ടെസ്റ്റിലും നമുക്ക് കാണാൻ പറ്റും സോ ദാറ്റ്സ് ദി ഡിസ് അഡ്വാൻറ്റേജ് ആൻഡ് മോസ്റ്റ്ലി അച്ചീവ്മെൻ്റ്സ് ആർ ടെസ്റ്റ് ആർ ഡിവൈഡ് ഇൻ ടു പ്രോഗ്രസീവ് ആൻഡ് ഫൈനൽ പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ്സാണ് അളക്കുന്നത് അതേപോലെ ഫൈനൽ അച്ചീവ്മെൻറ്റിൽ കോഴ്സിന്റെ അവസാനം കൊടുക്കുന്ന ടെസ്റ്റുകളായിരിക്കും ലൈക്ക് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ദി ആനുവൽ പേപ്പേഴ്സ് ഇവിടെ ആ ഒരു കോഴ്സ് ഉടനീളം എത്ര മാത്രം ആ കുട്ടിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി സിലബസിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു കോഴ്സിൽ പറയുന്ന ഒബ്ജക്റ്റീവ് എല്ലാം തന്നെ ആ ഒരു കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മെഷർമെൻ്റ് ആണ് ദ തേർഡ് വൺ ഇസ് ദി പ്രൊഫിഷൻസി ടെസ്റ്റ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മെഷേഴ്സ് എ ലേണേഴ്സ് ലെവൽ ഓഫ് ലാംഗ്വേജ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് എൻ അച്ചീവ്മെൻ്റ് ടെസ്റ്റ്

ാംഗ്വേജിൽ എത്രമാത്രം പ്രൊഫഷൻ്റ് ആണ് ലാംഗ്വേജ് എത്രമാത്രം മനസ്സിലായി എന്നുള്ളൊരു കാര്യം മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് സോ ഇറ്റ് റെഫേഴ്സ് ടു പേഴ്സൺസ് കോമ്പറ്റൻസി ഇൻ യൂസിങ് എ പെർട്ടിക്കുലർ സ്കിൽ ആൻഡ് ആക്സസ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽ ആസ് വെൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും അച്ചീവ്മെന്റ് ടെസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും സോ ഇറ്റ്സ് എൻ ഓൾ ഇൻ ഓൾ ടെസ്റ്റ് ആൻഡ് ഇറ്റ് മെയിൻലി മെഷേഴ്സ് എ ലാംഗ്വേജ് യൂണേഴ്സ് കോംപ്രിഹൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ എഗെൻസ്റ്റ് ദ റേറ്റിംഗ് സ്കേൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് എടുക്കാൻ പറ്റും ഇപ്പം ഇംഗ്ലീഷ് ലേണിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും അതെല്ലാം സെൽഫായിട്ട് പഠിച്ചാൽ പോലും ഇറ്റ് ഡസൻ മാറ്റർ യു ക്യാൻ ടേക്ക് ദ ടെസ്റ്റ് ബിക്കോസ് ഇറ്റ് ഡസൻ മാറ്റർ ഹൗ ദേൺ ദ ലാംഗ്വേജ് ആൻഡ്

ഒരു ലെസൺ പഠിക്കുന്നതിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ആ ഒരു ടീച്ചർ ഐഡന്റിഫൈ ചെയ്യുകയും ആ ഒരു സ്റ്റുഡൻസിന് മാത്രം പ്രത്യേകം ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് അവിടെ കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ വരുന്നത് അപ്പോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി എറേഴ്സ് കമ്മിറ്റഡ് ബൈ ദി സ്റ്റുഡൻസ് ഇൻ എ സർട്ടൺ ഏരിയ ഓഫ് ലേണിങ് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് തന്നെ എടുക്കാം ഒരു ടീച്ചർ ഒരു എസ് എ പഠിപ്പിക്കുകയാണെന്നിരിക്കട്ടെ ക്ലാസ്സിൽ എസ് എ പഠിപ്പിച്ചതിന് ശേഷം ടെസ്റ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്ത രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തെങ്കിലും ഇട്ടുമെന്ന് ഇരിക്കട്ടെ അപ്പോൾ അതിൽ ലോസ് ആയിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികൾ അതിനർത്ഥം അവർക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല ആ ഒരു ഒബ്ജക്റ്റീവ് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള വീക്ക് സ്റ്റുഡൻസിനെ ടീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അവർക്ക് എന്താണ് അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ക്ലാസ് വയ്ക്കുന്നു യൂഷ്വലി ഈവനിങ് ക്ലാസ്സസ് ആയിരിക്കും റെമഡിയൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് വരുന്നത് അതാവുമ്പോൾ അടുത്ത ദിവസം രാവിലെ അവർക്ക് ബാക്കി സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് അവരുടെ ലെസൺ കണ്ടിന്യൂ ചെയ്യാം ഒരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല ആൻഡ് ദി ഗുഡ് തിങ് ഓർ ദി ഒബ്ജെക്റ്റീവ് ഇസ് ദാറ്റ് ഇറ്റ് എൻഹാൻസസ് ദ ബേസിക് സ്കിൽസ് ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഫൗണ്ടേഷണൽ ലാംഗ്വേജ് സിസ്റ്റം ദി എൽ എസ് ആർ ഡബ്ല്യു ഇറ്റ് ഹെൽപ്സ് ബിൽഡ് കോൺഫിഡൻസ് റ്റ് ഇസ് ഇൻഡിവിജ്വലൈസ്ഡ് ലേർണിംഗ് കാരണം ഒരുപക്ഷെ കൂട്ടത്തോട് ഇരിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു കുട്ടിക്ക് എസ് എ മനസ്സിലാകാതെ പോകുന്നത് ആ സമയം ഒരു മുപ്പത് നാൽപ്പത് പേരുള്ള ഒരു ക്ലാസ്സിൽ ടീച്ചർന് ഒരു പക്ഷെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ റെമഡിയൽ ക്ലാസ്സിൽ ടീച്ചറിന് ഇൻഡിവിജ്വലായിട്ട് ആ ഒരു കാര്യങ്ങൾ എന്താണ് മനസ്സിലാകാത്തത് എന്നുള്ളൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചറിയുകയും പറഞ്ഞു കൊടുക്കാനും പറ്റും അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ ഒരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്ത് വരെയാണ് ടീച്ചറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ആ ഒരു ഡിഫിക്കൾട്ടി പറയാനും സോ ദി എഫക്ട് ഇസ് ദാറ്റ് ഈച്ച് സ്റ്റുഡൻസ് സ്പെസിഫിക് നീഡ്സ് ആർ ആക്സസ് ആൻഡ് ദി ഇൻസ്ട്രക്ഷൻ ഇസ് ടൈലർഡ് അക്കോർഡിംഗ്ലി അപ്പോൾ എഴുതുന്ന ആണോ ബുദ്ധിമുട്ടെങ്കിൽ റൈറ്റിംഗ് എക്സസൈസ് കൊടുക്കാൻ പറ്റും അതല്ല റീഡിംഗ് എന്നാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വായിക്കാൻ പ്രേ കുറച്ചും കൂടി എൻകറേജ് ചെയ്ത് അത് തിരുത്തി കൊടുക്കാൻ പറ്റും എവിടെയാണ് പ്രൊണൺസിയേഷൻ എറർ വരുന്നതെന്ന് അങ്ങനത്തെ രീതിയിൽ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ നടത്താൻ പറ്റും ഇന്ററാക്ഷൻ കൂടും അവിടെ അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്സസ് ആണ് കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും അതനുസരിച്ച് ടീച്ചിങ് സ്ട്രാറ്റജീസും മാറ്റാൻ പറ്റും സോ ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് നീഡ്സ് ഓഫറിംഗ് ടാർഗറ്റഡ് സപ്പോർട്ട് ടു ഓവർകം സ്പെസിഫിക് റീഡിങ് ഹർഡൽ it enhances reading skills and also build confidence so that is all for the topic i hope it was useful if yes do like the video and you can also add anything you want in the comment section so i'll see you in the next video till then take care thank you